നമസ്കാരം. BJP ഇത്തവണ കേരളത്തിൽ വിജയം കരസ്ഥമാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ലാതെ പറയാനാകും. കാരണം ശക്തരായ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. അതിൽ മെട്രോമൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരനും ഉണ്ട്. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പാണ് വൈറലാകുന്നത്. 67 വർഷമായി സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നിരവധി പ്രൊജക്ടുകൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. സമയബന്ധിതമായി വിജയകരമായി തീർത്തിട്ടുമുണ്ട്. കൊങ്കൺ റെയിൽ, ഡൽഹി മെട്രോ ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ 10 വർഷമായി ഞാനിവിടെ താമസിക്കുന്നു. രണ്ട് സർക്കാരുകളെയും കണ്ടു. എന്നാൽ ഇവിടെ വികസനം, വ്യവസായം ഇതൊന്നുമില്ല. രണ്ട് മുന്നണികളും തങ്ങളുടെ കാര്യം മാത്രം നോക്കുന്നു. ഇവിടെ വിശുദ്ധവും സുതാര്യവുമായ ഒരു ഭരണം സാധ്യമാകണമെങ്കിൽ അനാവശ്യ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും അവസാനിപ്പിക്കണം. ഈ മുന്നണികളെ പുറത്താക്കി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തണം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ആർജിക്കുന്ന പുരോഗതി BJP വാഗ്ദാനം ചെയ്യുന്ന വിശുദ്ധ ഭരണത്തിന്റെ ഉദാഹരണമാണ്. മാറി മാറി വന്ന LDF UDF സർക്കാരുകളൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. കിറ്റ് കൊടുക്കൽ പോലെ ചില സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി അതിലൂടെ വോട്ട് നേടാനും അതിനെ വികസനത്തിന്റെയും സദ്ഭരണത്തിന്റെയും മേലങ്കി അണിയിച്ചു നിർത്താനുമുള്ള വ്യർത്ഥ ശ്രമങ്ങൾ മാത്രമാണ് നടത്തിയത്. അതല്ലാതെ ആർക്കും ഇവിടെ വികസനത്തിനോ കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്കോ യാതൊരു താല്പര്യവുമില്ല. പ്രളയം കൈകാര്യം ചെയ്തു എന്നതാണല്ലോ LDF സർക്കാരിന്റെ മറ്റൊരു അവകാശവാദം. തുടർച്ചയായ 2 വർഷങ്ങൾ നമ്മൾ പ്രളയം നേരിട്ടില്ലേ? മൂന്നാമതൊന്നുകൂടി വന്നാൽ തടയാൻ നമുക്കാവുമോ? എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ സർക്കാർ ചെയ്തത്? ഇനിയൊരു പ്രളയം വന്നാലും ആദ്യ പ്രളയത്തിന്റെ തനി ആവർത്തനം തന്നെയാവില്ലേ? ഒരൽപ്പമെങ്കിലും ജനനന്മ ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ പ്രളയത്തിന്റെ കാരണവും അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയുമല്ലേ എടുക്കേണ്ടത്? മറ്റൊന്ന് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ കാര്യമാണ്. അവർക്കെല്ലാം വീട് നൽകിയോ? ഇല്ല. പിന്നെങ്ങനെ പ്രളയത്തിൽ അവർ നേരിട്ടു എന്നാണ് പറയുന്നത്? ഇവിടെയാണ് BJP വിശുദ്ധ ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത്. വിദ്യാഭ്യാസ മേഖല മികച്ചതാക്കി എന്നാണ് ഈ സർക്കാരിന്റെ മറ്റൊരു അവകാശവാദം. 8 വർഷമായി കമ്പ്യൂട്ടർ വൽക്കരണം തുടങ്ങിയിട്ട് എങ്ങും എത്താത്ത സ്കൂളുകൾ ഞാൻ കാണുന്നു. കോവിഡ് കാരണം ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങേണ്ടി വന്നതൊക്കെയാണ് സർക്കാർ അതിന്റെ നേട്ടമായി പറയുന്നത്. ലോകമെങ്ങും നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന കാര്യമാണിത്. നമ്മൾ മാത്രമല്ല, എല്ലാവരും ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറി. അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, കൃഷി തുടങ്ങി സർവ്വയിടത്തും നാം പിന്നിലാണ്. കഴിഞ്ഞ 20 വർഷമായി ഒരൊറ്റ വ്യവസായ സ്ഥാപനങ്ങൾ പുറത്തുനിന്ന് കേരളത്തിലേക്ക് വന്നിട്ടില്ല. ജനങ്ങൾക്കോ സർക്കാരിനോ വരുമാനം ലഭിക്കണമെങ്കിൽ വ്യവസായങ്ങൾ വേണം. അതേസമയം ഇവിടെ തന്നെ തുടങ്ങിയ വീക്കാർഡ് പോലെയുള്ള മികച്ച സംരംഭങ്ങൾക്ക് കേരളം വിട്ട് ഓടേണ്ടി വന്നില്ലേ? ഇന്ന് അവരുടെ വലിയ യൂണിറ്റുകളൊക്കെ കേരളത്തിന് പുറത്താണ്. കേരളത്തിൽ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിവും പ്രാപ്തിയുമുള്ള മലയാളികൾ പോലും ഇവിടേക്ക് വരുന്നില്ല. വ്യവസായങ്ങൾ തുടങ്ങുവാൻ അനുയോജ്യമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇവിടെ ജോലികൾ ഉണ്ടാവില്ല, സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവില്ല. അതിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വിശുദ്ധ ഭരണം മാത്രമാണ് മാർഗം. വ്യവസായങ്ങൾ തുടങ്ങുവാൻ അനുയോജ്യമായ അന്തരീക്ഷം ഉണ്ടാക്കാതെ ഇവിടെ ജോലികൾ ഉണ്ടാവില്ല, സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവില്ല. അതിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വിശുദ്ധ ഭരണം മാത്രമാണ് മാർഗമെന്ന് ഇ ശ്രീധരൻ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.